2100 പ്രോ സോളിഡിൻ്റെ സെറ്റ് ബോക്സിനെ കുറിച്ച് പല ആൾക്കാർക്കും പല സംശയങ്ങളും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ, അതായത് സെറ്റ് ബോക്സ് അഴിച്ച് നോക്കിയിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ സെറ്റ് ബോക്സ് കവറാണ്. നമുക്ക് ഇത് അൺബോക്സിങ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആദ്യ ഭാഗത്ത് ഞാൻ അൺബോക്സിങ് കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് പുതുതായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന സോഡിൻ്റെ കവറാണിത്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മേലെ വളരെ കൃത്യമായിട്ട് സെറ്റ് ബോക്സിൻ്റെ സോഫ്റ്റ്വെയറുകൾ ചേഞ്ച് ചെയ്യുന്നത് ഇല്ലീഗലാണ് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇത് സെറ്റ് ബോക്സ് നമ്മൾ ചേഞ്ച് സെറ്റ് ബോക്സിൻ്റെ സോഫ്റ്റ്വെയറുകൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഡെഡാവാൻ സാധ്യത വളരെയേറെയാണ്. ആ സമയങ്ങളിൽ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ ഒക്കെ ഇല്ലാണ്ടായി പോകുന്നതാണ്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ സെറ്റ് ബോക്സ് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അഥവാ എപ്പോഴെങ്കിലും സോഫ്റ്റ്വെയറിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സോളിഡിൻ്റെ സെറ്റ് ബോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ നിന്നും www.solid.sale എന്ന സൈറ്റിൽ നിന്നും ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ദയവായി ആ വീഡിയോ ഒന്ന് കാണുക. അതേപോലെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സെറ്റ് ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അതിൻ്റെ നെയിം ഒന്ന് റീനെയിം ചെയ്യുക എന്ന് വെച്ചാൽ ഫ്ലാഷ് ഡോട്ട് പിൻ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പെൻഡ്രൈവിനകത്ത് ഒരു ഫയൽ മാത്രം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ ഈ സെറ്റ് ബോക്സിന് കണക്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് പവർ ഓൺ ചെയ്യുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബാക്ക് സൈഡിലെ പവർ കണക്ടർ ജസ്റ്റ് റിമൂവ് ചെയ്ത് വീണ്ടും റീഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെനു ബട്ടൺ കണ്ടിന്യൂസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡു നോട്ട് പവർ ഓഫ് എന്ന് എഴുതിയിട്ട് സ്ക്രീനിൽ വരുന്നതാണ്. അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. സോളിഡിൻ്റെ ഡംപ് ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഇത് ചെയ്യുന്നതിന് മുമ്പേ. അഥവാ സോഫ്റ്റ്വെയറിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സോഫ്റ്റ്വെയറുകൾ, അതായത് ഒറിജിനൽ സോഫ്റ്റ്വെയർ, നിങ്ങൾ നമ്മുടെ സോളിഡിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ പവർ സപ്ലൈ കട്ടാവുകയോ മറ്റെന്തെങ്കിലും കാരണവശാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവാതെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് സെറ്റ് ടോപ്പ് ബോക്സ് ഡെഡായി കഴിഞ്ഞാൽ, അവർ യാതൊരു തരത്തിലുള്ള ഉത്തരവാദികളുമല്ല എന്ന് സോളിഡിൻ്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവായി നിങ്ങൾ സോഫ്റ്റ്വെയറുകൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് മാത്രം ചെയ്യുക. അത്യാവശ്യമെങ്കിൽ മാത്രം സോഫ്റ്റ്വെയറുകൾ ചെയ്യുക. ഇതിലിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ സോളിഡിൻ്റെ പവർ സപ്ലൈ ആണ്. അതേപോലെ സെറ്റ് ടോപ്പ് ബോക്സ്, ഇത് കാണുവാൻ നല്ല കുറച്ച് വലിപ്പമേറിയ നല്ലൊരു സെറ്റ് ടോപ്പ് ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ ചിപ്സെറ്റ് മൊണ്ടേജ് ചിപ്സെറ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സിഗ്നല് മറ്റ് റിസീവറുകളിൽ ചെറുതായി ഒന്ന് ഫ്രീസിങ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഫ്രീസിംഗ് ഒന്നും ഇല്ലാതെ, അതായത് കുറച്ച് സിഗ്നൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പിക്ചർ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പല ആൾക്കാരും ഇതിനെപ്പറ്റി പറയുന്നത് ഇത് വലിയ സെറ്റ് ടോപ്പ് ബോക്സ് ആയതുകൊണ്ട് ഇത് വളരെ നല്ല സെറ്റ് ടോപ്പ് ബോക്സ് ആണ് എന്ന ഒരു റേഞ്ചിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് വലുതായതുകൊണ്ടാണ് ഇത് നല്ലത് എന്ന രീതിയിൽ. അതേപോലെ ബോക്സ് ചെറുതായിട്ടുള്ള പല സെറ്റ് ടോപ്പ് ബോക്സുകളും ആ ഒരു രീതിയിലല്ല, അതായത് ബോക്സ് വലിപ്പമുള്ളത് കൊണ്ട് ആണ് പല ആൾക്കാരും ഇത് സെലക്ട് ചെയ്യുന്നത്. ദയവചെയ്ത് നിങ്ങൾ ബോക്സിൻ്റെ വലിപ്പം നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യരുത്. ഇതിൻ്റെ ക്വാളിറ്റി താരതമ്യേന ഗുണമുള്ളതായതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അല്ലാതെ ഇത് സെറ്റ് ടോപ്പ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഒന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് സ്ക്രൂ രണ്ട് സൈഡിലും രണ്ടെണ്ണവും അതേപോലെ ബാക്ക് സൈഡിൽ മൂന്ന് സ്ക്രൂവാണ് ഇതിനകത്ത് ഉള്ളത്. ബാക്ക് സൈഡിൽ മൂന്ന് സ്ക്രൂവും രണ്ട് സൈഡിലും രണ്ട് സ്ക്രൂവുമാണ് ഇതിനകത്ത് ഉള്ളത്. എല്ലാ സ്ക്രൂവും ഞാനിപ്പോൾ അയച്ചു കഴിഞ്ഞു. നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. സോളിഡിൻ്റെ 2200 ബോക്സാണ്. ഓപ്പണിങ് നിങ്ങളെടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുക. ചെറിയൊരു ലോക്ക് ഉണ്ടാവും. നിങ്ങളേതായാലും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് സെറ്റ് ടോപ്പ് ബോക്സ് മേടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഇതിൻ്റെ ബോക്സ് വലുതാണെന്ന് കരുതി ഇതിൻ്റെ ബോർഡ് വലുതല്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിനകത്ത് എത്ര
വലിയ ബോർഡാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ബോർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഇതിൽ ഈ റിസീവറിനകത്ത് പെട്ടെന്ന് ഒരു സോഫ്റ്റ്വെയർ, നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റോ ബോക്സ് പൂർണ്ണമായും, അതായത് ഓൺ എന്ന ബട്ടണോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു സപ്ലൈ വരുന്നുണ്ട് എന്ന എംബ്ലം പോലും ഇതിനകത്ത് കാണിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഒന്നുകിൽ ഈ ഫ്ലാഷ് ഐ സി ഈ ചിപ്പിന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രോഗ്രാമബിൾ ഐ സി ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തായാലും ഈ ബോക്സിനകത്തുള്ള ബോർഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഫ്രണ്ട് സൈഡിൽ ഒരു പാനൽ, ഇത് നോർമലി എല്ലാ ബോർഡിനും ഉള്ളതുപോലെ ഉള്ളൊരു പാനലാണ്. നമ്മുടെ ബോക്സ് വലുതാണെന്ന് കരുതിയിട്ട് ഇത്രയും വലിപ്പമുള്ള ബോക്സിന് അകത്ത് അത്രയും വലിപ്പമുള്ള ഒരു ബോർഡല്ല ഇതിന് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് നല്ല ഒരു റിസീവറാണ്, നിങ്ങൾക്ക് വളരെ കാലം ഈട് നിൽക്കുന്ന, നോർമലി ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നോർമലി 2100 അങ്ങനെ വരുന്നതില്ല. ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല, പല ആൾക്കാർക്കും ഇതിൻ്റെ ബോക്സ് വലിപ്പമുള്ളതായതുകൊണ്ട് മാത്രം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബോക്സിൻ്റെ വലിപ്പത്തിൽ ബോക്സിനകത്ത് ഉള്ള ഒന്ന് കാണിക്കാം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായമോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ ഒന്ന് ദയവായി കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ സോളിഡ് എന്ന് എഴുതി ഇതുപോലുള്ള മെനു ആദ്യം വരുന്നതാണ്. അതേപോലെ നമുക്കിതിൻ്റെ മെനു വളരെ നല്ല ഒരു മെനുവാണ്, കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റാളേഷൻ, അതേപോലെ യൂട്യൂബ്, വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പിക്ചർ കണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെനു ബാറാണ് നമുക്ക് 2100 പ്രോയിൽ ലഭിക്കുന്നത്. ഇത് നോർമലി ഒരു ഫ്രീ ടു എയർ സെറ്റോ ബോക്സാണ്. ഏത് സി ബാൻഡ് കെ യു ബാൻഡ് ഏതിനും ഫ്രീ ടു എയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റോ ബോക്സാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക.